Tu te vois. Dans la tombe, tombe, tombe. അടിപൊളി പോണല്ലേ. ഹലോ, നമസ്കാരം. അടുത്ത വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. ഇപ്പം നമ്മൾ നിൽക്കുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയമായ നമ്മുടെ എറണാകുളം തൃപ്പൂണിത്തറയിലുള്ള ഹിൽ പാലസിലാട്ടാണ്. നമ്മളെ കുഞ്ഞിൻ്റെ നാടാണിത്. നമ്മൾ അവിടേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ കാറ്റിലും വിശേഷമായിരിക്കും നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ ഇവിടെ ഫസ്റ്റിനെ കാണുന്നൊരു കോളാട്ടാ. അത് ഗംഭീരമായ ഒരു കോളാണ്. പിന്നെ മണിച്ച് താഴെ ഷൂട്ടിങ്ങൾ നടന്നിട്ടുള്ളത് ഇവിടുന്ന് അല്ല കുഞ്ഞോ. വൈകിട്ട് അഞ്ചുമണിക്ക് ശേഷം മുകളിലേക്ക് പ്രവേശനമില്ല. പിന്നെ പലസി കയറേണ്ടി മുന്നൊരു അടിപൊളി ചിൽഡ്രൻസ് പാർക്ക് ഉണ്ടാ. അതിന്റെ കവാടം അതിലേക്ക് അഡീഷണൽ പൈസ ഒന്നും വേണ്ട. ആദ്യം കൊടുത്ത പൈസ മതി. ചിൽഡ്രൻ ഹാസ്റ്റലിലേക്ക് കയറാം. സെപ്പില്ലേ അവർക്ക് ആറഞ്ചല്ലേ. പക്ഷെ എന്നാലും വലിയൊരു സീനൊക്കെ ഉണ്ടല്ലോ ഇവിടെ. നമ്മളെ മുകളിൽ കയറി പോയിക്കൊണ്ടിരിക്കട്ടാ. മുകളിൽ കുറച്ച് കയറാൻ ഉണ്ട്. 54 ഏക്കർ ഉണ്ടത് ഉള്ളത് അല്ലേ. 54 ഏക്കർ എത്ര എത്ര കിട്ടണം? 46 കിട്ടണം അല്ലേ. 49 കിട്ടണം അല്ലേ. അടിപൊളി. ഹിൽ പാലസ് മ്യൂസിയം, പിന്നെ ഹെറിറ്റേജ് മ്യൂസിയം, ഡിയർ പാർക്ക്, ചരിത്രാജ പാർക്ക്, കുട്ടികളുടെ പാർക്ക്, ഇതൊക്കെ ഉണ്ട്. പിന്നെ അതിന് പറയുമ്പോൾ പിന്നെ ഇവിടെ കാണുന്ന ചുറ്റോട്ടുള്ള മരങ്ങളൊക്കെ ഔഷധ ഗുണങ്ങളുള്ള മരങ്ങളാണ്. പണ്ടത്തെ പടയലുകളൊക്കെ കയറി മരിക്കുമല്ലോ അതില്ലേ. പിന്നെ കയറി വയ്യണ്ടാവൂലേ. ചെപ്പലും ഇതിൻ്റെ മോളി കാണണ്ടേ. രാജാവിനൊന്ന് കാണണമെങ്കിലേ. ഇത് കൊട്ടാരായിരുന്നു. അത് കൊട്ടാരായിരുന്നു. കൊട്ടാരായിരുന്നു അത്. ഇന്നസെന്റ് അല്ലേ. ചെരുപ്പിട്ടകത്ത് കയറാൻ പറ്റില്ല. ഇവിടെ ക്ലോക്ക് റൂം ഉണ്ട്. ക്ലോക്ക് റൂമിൽ ചെരുപ്പ് ശേഷം പോണം. ഇവിടെ പൈസ നോക്കണ്ട. അടച്ചോ. ഇത് രണ്ടും ഉണ്ട്. പൈസ വേണ്ട. പൈസ ഞാനില്ല. അടിപൊളി. ഇതാണ് നമ്മളെ ഇതിൽ പെയിൻ അടിക്കാൻ കൊടുത്ത വീടല്ലേ. ഇവിടുന്ന് അല്ലേ. അടിപൊളിയല്ലേ. അടിപൊളി. നിങ്ങൾക്ക് ആ അത് ഓർമ്മ അത് കാണുമ്പോഴേ ഓർമ്മ വരുന്നേ.
അവിടെ ഫോട്ടോ കണ്ടി കയറി പോണ്ട. ഈ ഫോട്ടോ കാണാൻ ഓടിപ്പോണു. റെസ്റ്റോറന്റിലേക്ക് പോയിക്കിണ്ട ഫോട്ടോക്ക്. റൂം ഫോട്ടോ പോസും കൂടെ. ഇതേ പഠിച്ചു പല വട്ടം പൂക്കാലം ആ പാട്ട് ഇതെന്നുണ്ട് പറഞ്ഞ പിന്നെ ശോഭന പാടുമ്പോ ആ ശരിയാ. അവിടെ ഒരു ആമ്പൽക്കുളം ഉണ്ട്, നമുക്ക് അവിടേക്ക് പറ്റുക. അവിടെ ഒരു ആമ്പൽക്കുളം ഉണ്ട്. അടിപൊളി ആമ്പൽക്കുളം. വേറെ സ്ഥലം അവിടെ കാണണ്ട, മറ്റേ മൂന്നാമുറ സിനിമയിൽ നമ്മളെ സുരേഷ് ഗോപിനെ നായനിട്ട് കൊല്ലിക്കുന്ന സ്ഥലം, അത് ഇതാണെന്ന് തോന്നുന്നുണ്ട്. ഇതെന്ത്? ആ ഇതന്നാണ് തന്നെട്ടായി മൂന്നാമുറ സിനിമയില്ലേ, മൂന്നാമുറയില്ലേ ആ പടം കണ്ടില്ലേ? ആ പടത്തിലുണ്ട് ഈ പലത്ത് ആൾക്കാരെ. ആ അതിലെ അതിൽ കുറെ ആൾക്കാരെ കൊണ്ട് പൂട്ടിയിരുന്ന സ്ഥലം ഇതാ. അത് മോലൊന്ന് രക്ഷപ്പെടുത്താൻ പറ്റുന്ന സ്ഥലം അതും ഇതന്നാണ് ഈ പലസ്. തന്നെ സുരേഷ് ഗോപിനെ പട്ടിയെ കൊണ്ട് കടിപ്പിക്കുന്നത് ദീസല. അടിപൊളിട്ടാ കിട്ടു സ്ഥലം. ഇതിനപ്പുറത്ത് കാവ് പോലെട്ടാ, കിണറൊക്കെ ഉണ്ട്, ഉള്ളിൽ നിറച്ച് വേസ്റ്റ് ഉണ്ട്. ഒരു കിണറൊക്കെ, ഒരു കിണറ് ഇവിടെ, ഒരു കിണറൊക്കെ ഉണ്ട്. കിട്ടു സ്ഥലം. പിന്നെ അല്ല ഇതാ മറ്റേ സ്ഥലമാണോ, മറ്റേ ലാസ്റ്റ് രണ്ടോ ഓടി വരുന്ന സുരേഷ് ഗോപി വാ നമുക്ക് അന്വേഷിക്കാൻ പറ്റി വരുന്നേ. ഇവിടെ അല്ലേ പാട്ട് പാടി ഇറങ്ങി പോലട്ടം മുക്കാലോഹിയ മറ്റേ സുധീഷ് വീട്ടിക്ക് കാറായിട്ട് പോണത്. കാറായിട്ട് പോണതല്ലേ ആ അവിടുന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇല്ലേ ഇറങ്ങി പോണല്ലേ. നമുക്കപ്പോ എങ്ങനെ പോവാ ഇതിലെ പോവാ? ആ നമ്മ
അപ്പോൾ നമ്മൾ ഹിൽ പാലസിൽ നിന്ന് നമ്മൾ പോവണ്ട അല്ലേ മെറോ റോസ് ഗാർഡൻ അതുപോലൊക്കെ തോന്നുന്നില്ലേ പക്ഷേ അതിങ്ങനെ കയറ്റം കൊണ്ടേ മറച്ച് പൂക്കളുണ്ട് സംഭവം സൂപ്പറാടാ അപ്പോൾ അങ്ങനെ നമ്മൾ ഹിൽ പാലസൊക്കെ കണ്ടു അടിപൊളി സംഭവങ്ങളാണ് കാണാനൊക്കെ നല്ലവണ്ണമുണ്ട് അപ്പോൾ നിങ്ങളും പറ്റണമെങ്കിൽ വരാം പൈസക്ക് പൈസ കൊടുത്ത പൈസയൊക്കെ മധുരാവും ഇഷ്ടംപോലെ കാണാനുണ്ട് കുറേ കാണാനുണ്ട് അപ്പോൾ അകത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല അകത്ത് ഫോട്ടോസ് മാത്രമേ പറ്റുള്ളൂ ഏഹ് അപ്പോൾ മഴ പെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ഒന്നായിരിക്കും എല്ലാവർക്കും ബൈ ബൈ അപ്പോൾ നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾ എന്തായാലും വാട്ടാ അടിപൊളി വർത്താണ് പൈസക്ക് എന്തായാലും മോലാവും ഒരുപാട് കാണാനുണ്ട് നമുക്ക് നടന്നൊന്നും കൈയും കാലൊക്കെ കളയ്ക്കും അത്രയ്ക്കുണ്ട് കാണാൻ ഞങ്ങൾ കുപ്പി വെള്ളമൊക്കെ മേടിച്ചു കേട്ടോ അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ഒന്നായിരിക്കും എല്ലാവർക്കും ബൈ ബൈ ഒരു ബൈ പറഞ്ഞു ബൈ